നമസ്കാരം. നമ്മുടെ ബിന്ദു അമ്മിണി ചേച്ചിയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അല്ലെ? കേരളത്തിന്റെ പേരുകെട്ട നവോത്ഥാന നായികയാണ്. നമ്മുടെ കനകദുർഗ ചേച്ചിയുമായി ചേർന്ന് ബിന്ദു അമ്മിണി ചേച്ചി നടത്തിയ വീര ഇതിഹാസ കഥകൾ പാണന്മാർ പാടി നടക്കുകയാണ്. എന്തായാലും ബിന്ദു അമ്മിണി ചേച്ചിയെ വഴിയിൽ കണ്ടുകഴിഞ്ഞാൽ ചിലർക്ക് ഒരു ചെറിയ അസ്വസ്ഥത അനുഭവപ്പെടുകയും ചില ആളുകൾ, അവരുടെ കുറ്റമല്ല എന്നാലും, പ്രതികരിച്ചു പോവുകയാണ്. അത് ചിലപ്പോൾ ശാരീരികമായി പോകാം, നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല. എന്നാലും ചിലരുടെ മനസ്സല്ലേ, മനുഷ്യനല്ലേ, പറയാൻ പറ്റില്ല. അതുകൊണ്ട് ചേച്ചിക്ക് അതിശക്തമായ പോലീസ് പ്രൊട്ടക്ഷനാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചേച്ചിക്ക് ഡി ജി പി റാങ്കിലുള്ള അല്ലെങ്കിൽ ഐ പി എസ് റാങ്കിലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ സദാസമയവും കൂടെ പ്രൊട്ടക്ഷൻ വേണമെന്നൊക്കെ അന്ന് പറഞ്ഞതായിട്ട് ഇങ്ങനെ ട്രോളുകൾ കണ്ടു. നമുക്കറിയില്ല ചേച്ചി അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം. എന്തായാലും ചേച്ചിയെ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സർക്കാരിന്റേതും ഇവിടുത്തെ പൊതുസമൂഹത്തിന്റേതും ഒക്കെയാണെന്നാണ് ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ചില സൂചനകൾ. കാരണം ചേച്ചി അത്രയും വേണ്ടപ്പെട്ട ആളാണ്, ഇവിടുത്തെ കേരളത്തിന്റെ നവോത്ഥാന നായിക. മുഖ്യമന്ത്രിക്ക് വേണ്ടി നവോത്ഥാനം നടപ്പിലാക്കാൻ ശബരിമല കയറാൻ തയ്യാറായ, കയറി എന്നൊക്കെ പറയുന്നു, അയ്യപ്പനെ കണ്ടു എന്നൊക്കെ പറയുന്നു, നമുക്കറിയില്ല. എന്തൊക്കെയായാലും കേരളത്തിന്റെ ഹൈന്ദവ സമൂഹത്തിന്റെയും വിശ്വാസികളുടെയും കോടിക്കണക്കായ ഭക്തജനങ്ങളുടെയും ഒക്കെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടാണ് അല്ലെങ്കിൽ നെഞ്ചത്ത് നിന്നുകൊണ്ടാണ് ചേച്ചി പല പ്രസ്താവനകളും നടത്തിയിരിക്കുന്നത്. അതിന് ഭഗവാൻ ശ്രീധർമ്മശാസ്താവ് തന്നെ അതിനുള്ള മറുപടി കൊടുത്തുകൊള്ളും എന്ന് പറയുന്നു, കൊടുത്തു തുടങ്ങിയിരിക്കുന്നു എന്ന് കേൾക്കുന്നു. എന്തായാലും ചേച്ചിക്ക് പ്രൊട്ടക്ഷൻ, പോലീസ് പ്രൊട്ടക്ഷൻ പോരാ. അങ്ങനെയാണിപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ചേച്ചിയുടെ പോസ്റ്റ് എടുത്തു വെച്ച് ചേച്ചിയെ പ്രശസ്തയാക്കാനൊന്നുമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ചേച്ചി ഒരു പോസ്റ്റ് ഇട്ടതല്ലേ, അപ്പോൾ ഒന്ന് കണ്ടേക്കാം. പോലീസ് പ്രൊട്ടക്ഷൻ പോരാ, ചേച്ചി ഉദ്ദേശിച്ച രീതിയിലുള്ള സുരക്ഷ കിട്ടുന്നില്ല, പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല എന്നാണ് പരാതി. അല്ല, പരാതി അടിയന്തരമായി മുഖ്യമന്ത്രി ഇടപെട്ട് പരിഹരിച്ചു കൊടുക്കണം എന്നാണ് ചേച്ചി പറയുന്നത്. എന്താണ് ഏതാണ് എന്ന് നമുക്കറിയില്ല, നമുക്ക് നോക്കാം. ചേച്ചിയുടെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: എനിക്ക് കേരള പോലീസ് നൽകിയിരിക്കുന്ന പ്രൊട്ടക്ഷൻ വളരെ രസകരമാണ്. അല്ല, ഈ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് രസകരമായ കാര്യമാണോ? നമുക്കറിയില്ല കേട്ടോ, നമുക്കാർക്കും പോലീസ് പ്രൊട്ടക്ഷൻ ഒന്നുമില്ല. എന്നെ പോലെ ഒരാൾക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ മടിക്കുന്നവർക്കൊപ്പം 10 ചുവടെങ്കിലും വിട്ടു നടക്കുക. എന്റെ ജീവിതം എന്നത് ഒരു ഓട്ടപ്പാച്ചിലാണ്, അതിനിടയിൽ തങ്ങി നിൽക്കാൻ സമയം കിട്ടാറില്ല. അത് ശരി, ചേച്ചി വളരെ ധൃതിയുള്ള ഒരു വ്യക്തിയാണ്, വ്യക്തിത്വമാണ്. ചേച്ചിക്ക് നേരമില്ല, അപ്പോൾ ഈ പ്രൊട്ടക്ഷൻ കുറച്ചുകൂടി ഒന്ന് കടുപ്പത്തിലാക്കണം എന്നാണ് ചേച്ചി പറയുന്നത് എന്ന് തോന്നുന്നു. എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല. ഷെഡ്യൂൾ ചെയ്ത സമയപ്രകാരവും അല്ലാതെയും ഓടിക്കൊണ്ടേ ഇരിക്കുന്നു. ഈ ഓട്ടത്തിന് വല്ല കാര്യവുമുണ്ടോ എന്നത് വേറെ കാര്യം. അപ്പൊ കാര്യം അറിയാം. വീടും കോളേജും പരിസരങ്ങളും ഒപ്പം വരാൻ മടിയോടെയാണെങ്കിലും ഡ്യൂട്ടിയായി പോയത് കൊണ്ട് വരേണ്ടി വരുന്നവർ പോലീസുകാരെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അതും ഒഴിവാക്കി കിട്ടാൻ കിണഞ്ഞു ശ്രമിക്കുന്നവർ കുറവല്ല. ബിന്ദു അമ്മിണിക്കൊപ്പം ആണ് ഡ്യൂട്ടി എന്നറിഞ്ഞാൽ കരഞ്ഞു വിളിക്കുന്നവരെ കുറിച്ച് അറിയുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, അത്രമാത്രം ഭീകര കഥാപാത്രമാണോ ഞാനെന്ന്. അല്ല, ഈ രൂപത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല ചേച്ചി. കാരണം മനുഷ്യൻ അച്ഛനമ്മമാരെ പോലെ അല്ലെങ്കിൽ മുത്തശ്ശനെയും മുത്തശ്ശിയും പോലെ ഇരിക്കുകയുള്ളൂ. നമ്മളൊക്കെ എന്ത് പറയാ, ടോം ക്രൂയിസിനെ പോലെ ഇരിക്കണം അല്ലെങ്കിൽ നമ്മൾ കെയ്റ്റ് വിൻസ്ലെറ്റിനെ പോലെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കും? നടക്കാത്ത കാര്യമാണ്, അതിലൊന്നും ഒരു കാര്യവുമില്ല. അത് മാത്രമല്ല, 10 മിനിറ്റ് വെയിൽ കൊണ്ടാൽ തീരാവുന്നതേ ഉള്ളൂ. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു, അതിനകത്തൊന്നും നമുക്ക് ഒരു വിരോധവുമില്ല ചേച്ചി. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും ഒന്നിനിക്ക് ഉറപ്പാണ്, ഞാൻ ആക്രമിക്കപ്പെട്ടാൽ അത് തടയാൻ ഉള്ള ദൂരത്തല്ല പോലീസ് നിൽക്കുന്നത്. അല്ല, ഇനി പോലീസ് ഇനിയിപ്പം ചേർന്നൊട്ടി എന്ത് പറയുക, ഇങ്ങനെ അടയും ചക്രയും പോലെ ചേർന്ന് ഒക്കെ ചേച്ചിയുടെ കൂടെ നടക്കണം എന്ന് പറഞ്ഞാൽ അതൊരു പ്രായോഗിക ബുദ്ധിമുട്ടല്ലേ എന്ന സംശയം പൊതുജനങ്ങൾക്ക് തോന്നാം, നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന പൂർണ്ണ ബോധ്യമുണ്ട്. ഞാൻ അവരെയാണോ അവർ എന്നെയാണോ നോക്കേണ്ടത് എന്നത് ഗൗരവകരമായ ഒരു ചോദ്യമായി അവശേഷിക്കുന്നു. അതിലൊക്കെ വലിയ തമാശയുണ്ട് ചേച്ചി. അതിലെ ഇപ്പൊ പോലീസുകാരുടെ കൂടെ നടക്കുകയാണെങ്കിൽ ആ പ്രദേശത്തോട്ട് അങ്ങനെ ആരും വരുമെന്ന് തോന്നില്ല, പോലീസുകാർ കൂടെ ഉണ്ടല്ലോ. ഇനി പോലീസുകാരെ ചേച്ചി സംരക്ഷിക്കുകയാണെങ്കിൽ ചേച്ചിയുടെ ധൈര്യം അപാരം തന്നെ. ദളിത് സ്ത്രീ, അതും കറുത്തത്, സാധാരണക്കാരി, അതൊക്കെ എല്ലാവരും ഇവിടെ കേരളത്തിൽ എത്രയോ പേർ അങ്ങനെയുള്ളവർ വളരെ മാന്യമായി ജോലി ചെയ്തും നല്ല രീതിയിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി ജീവിക്കുന്നു, അതിനകത്തൊക്കെ യാതൊരു സംശയവും ആർക്കുമില്ല. സാധാരണ സൗന്ദര്യ സങ്കല്പങ്ങളിൽ വരാത്തവൾ അങ്ങനെയൊന്നും പറയരുത്. ഇങ്ങനെയൊക്കെയുള്ളവർക്ക് പോലീസ് സംരക്ഷണം കൊടുത്തത് ശരിയാണോ? നല്ല വീട്, വാഹനം, പരിചാരകർ, പിന്നെ ആവശ്യത്തിന് കാശും അധികാരവും ഇങ്ങനെയുള്ളവർക്ക് സംരക്ഷണം കൊടുക്കുന്നത് പോലെയാണോ എന്നൊക്കെയാണ് ചേച്ചിയുടെ സംശയം. സാധാരണക്കാരുടെ ജീവന് വില കൊടുക്കുന്നത്, വേണമെങ്കിൽ ആക്രമിക്കപ്പെട്ടാൽ അതിനുശേഷം പോലീസിന് സാധാരണ നടപടികൾ കൈക്കൊള്ളാമെന്നൊക്കെ പറയുന്നു. അല്ല, ഈ ആക്രമണവും പ്രത്യാക്രമണവും ഒന്നും അല്ല ഇവിടുത്തെ വിഷയം. ചേച്ചിക്ക് സുരക്ഷ കിട്ടുന്നുണ്ടോ? ചേച്ചി കൃത്യമായി തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ പോലീസുകാർ കൂടെയുണ്ടോ? കോടതി വിധിപ്രകാരമുള്ള അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? ചേച്ചിക്ക് എന്തെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ ചേച്ചി മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് കാണൂ. കാരണം സർക്കാരിനും ഒക്കെ വേണ്ടി ഘോരഘോരം ബാധിക്കുകയും നവോത്ഥാനം നടപ്പിലാക്കാൻ വേണ്ടി ഒപ്പം നിൽക്കുകയും ചെയ്ത ചേച്ചിക്ക് എല്ലാ പിന്തുണയും തരേണ്ട ഒരു ഉത്തരവാദിത്വം ഇവിടുത്തെ സർക്കാരിനും പോലീസിനും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ചേച്ചി തീർച്ചയായും അടുത്ത
കടുത്ത നടപടിയായി അത് കൈക്കൊള്ളണം. പൂർണ്ണമായി മിനിമം ഒരു 10 പോലീസുകാരെങ്കിലും ഡിജിപി റാങ്കിലുള്ളതോ അല്ലെങ്കിൽ ഐപിഎസ് റാങ്കിലുള്ളതോ ആയ 10ഓ 15ഓ പോലീസുകാർ ചേച്ചിക്കൊപ്പം എപ്പോഴും ഒട്ടിച്ചേർന്ന് നടക്കാനുള്ള ഒരു നടപടി ചേച്ചിയെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കണം. തീർച്ചയായിട്ടും അതുതന്നെയാണ് വേണ്ടത്. അപ്പോൾ സമ്പൂർണ്ണ സുരക്ഷയായി എന്ത് കാര്യത്തിനും എവിടെയും സകല സുരക്ഷയുമായി. വെബ് ഡെസ്ക് തത്വം ന്യൂസ്.